ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക്ക് ആണ്ടുവട്ടത്തിലെ 22-ാമത്തെ ബുധനാഴ്ച. ലൂക്കാന്റെ സുവിശേഷത്തിലെ 4-ാം അധ്യായം 38 മുതൽ 44 വരെയുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം. ഈ സുവിശേഷ ഭാഗത്ത് സിനഗോഗിൽ നിന്നും ഈശോ കടന്നു വന്ന് പത്രോസിൻ്റെ വീട്ടിലേക്ക് പോകുന്നു. പത്രോസിൻ്റെ അമ്മായിയമ്മയുടെ പനി സുഖപ്പെടുത്തുന്നു. തുടർന്ന് ആളുകൾ അവിടെയുള്ള അനേകം രോഗികളെ അവൻ്റെ അരികിലേക്ക് കൊണ്ടുവരുന്നു. അവരെയൊക്കെ ഈശ്വനാഥൻ സുഖപ്പെടുത്തുന്നു. പിശാചി ബാധിതരെ സൗഖ്യപ്പെടുത്തുന്നു. ഈ സംഭവങ്ങളെല്ലാം കഴിഞ്ഞിട്ട് 44-ാമത്തെ വാക്യത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്. അവൻ യൂദയായിലെ സിനഗോഗുകളിൽ പ്രസംഗിച്ചുകൊണ്ടിരുന്നു. 43-ാമത്തെ വാക്യം, അവൻ ഈ പട്ടണത്തിൽ നിന്നും മറ്റു പട്ടണങ്ങളിലേക്കും ഞാൻ ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കാൻ പോകേണ്ടിയിരിക്കുന്നു. അതിനുവേണ്ടിയാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഈ സുവിശേഷത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് നമ്മളെത്തുന്നത്. അതായത് ഈശ്വനാഥൻ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് സുവിശേഷം പ്രഘോഷിക്കുകയോ ഒരു ജനതയ്ക്ക് വേണ്ടി മാത്രം സൗഖ്യം നൽകുകയോ ചെയ്യാനായിട്ട് കടന്നു വന്ന ഒരു രക്ഷകനല്ല. ലോകം മുഴുവനും വേണ്ടി രക്ഷ നൽകുവാനായിട്ട് കടന്നു വന്നവനാണ് യേശു. ഏതെങ്കിലും ഒരു പക്ഷക്കാർക്ക് വേണ്ടിയുള്ളതല്ല എന്ന് പറയുന്ന സുവിശേഷ ഭാഗമാണ് നമ്മൾ വായിച്ചു തീർക്കുന്നത്. നമ്മൾ പ്രതിവാന സിംഹത്തിനാണ്ട് വായിക്കുന്ന അങ്ങനെ തന്നെയാണ്, കർത്താവ് തനിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത് ജനത ഭാഗ്യമുള്ളവരാണ്. ഏതാ ജനത? ലോകം മുഴുവനുള്ളവരാണ്. അത് ഇന്ന ജനതയെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കത്തില്ല. നമ്മൾ എന്തിനാണ് ഈ സുവിശേഷ ഭാഗവും പ്രതിവാന സിംഹത്തിനും പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാം വായനയായിട്ട് നമ്മൾ വായിക്കുന്ന വചനഭാഗം വളരെ പ്രസക്തമാണ്, വളരെ റെലവൻ്റ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അത് കാലോചിതമായൊരു വചനഭാഗം നമുക്ക് വേണ്ടി കർത്താവ് തന്നിരിക്കുകയാണ്. 1 കൊരിന്ത്യോസ് 3-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളാണ് ആ വചനഭാഗം. വചനഭാവം ഇങ്ങനെയാണ്, സഹോദരൻ, എനിക്ക് നിങ്ങളോട് ആത്മീയ മനുഷ്യരോട് എന്നതുപോലെ സംസാരിക്കാൻ സാധിച്ചില്ല. ജഡിക മനുഷ്യരോട് എന്നതുപോലെയും ക്രിസ്തുവിനെക്കുറിച്ചുള്ള അറിവിൻ്റെ കാര്യത്തിൽ പൈതങ്ങളോട് എന്നതുപോലെയുമാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. നിങ്ങൾ ഇത്രയും വളർന്നിട്ടില്ല, നിങ്ങൾ കുഞ്ഞുങ്ങളാണ്, കുഞ്ഞുങ്ങളുടെ പരുവത്തിൽ തന്നെ ഇരിക്കുകയാണ്. നിങ്ങൾ ജഡിക മനുഷ്യരാണ്, പീപ്പിൾ ഓഫ് ലസ്റ്റ് എന്നാണ്, അല്ലെങ്കിൽ മാംസത്തിൻ്റെ മനുഷ്യർ. നിങ്ങൾ മാംസം മാത്രമായിട്ടിരിക്കുകയാണ്. തീർച്ചയായും മനുഷ്യൻ മാംസത്തിൽ നിന്നുണ്ടായവനാണ്, മാംസമാണ്, പക്ഷേ ജഡമാണ്. പക്ഷേ ഈ ഭാഗത്ത് എന്തുകൊണ്ടിത് പൗലോസ്ലിയ പറയുന്നു നമ്മൾ കാണുന്നുണ്ട്. പൗലോസ്ലിയ പറയുന്ന ഇങ്ങനെയാണ്, നിങ്ങളിപ്പോഴും ജഡിക മനുഷ്യർ തന്നെ, നിങ്ങളുടെ ഇടയിൽ അസൂയയും തർക്കവും നിലനിൽക്കുന്നു. നിങ്ങൾ ജഡികരും സാധാരണക്കാരുമല്ലേ? ലൗകികരായതുകൊണ്ടല്ലേ നിങ്ങളിൽ ചിലർ ഞാൻ പൗലോസിൻ്റെ ആളാണ് എന്നും ചിലർ ഞാൻ അപ്പോളോസിൻ്റെ ആളാണ് എന്നും പറഞ്ഞു നടക്കുന്നത്? അപ്പോളോസ് ആരാണ്? പൗലോസ് ആരാണ്? കർത്താവ് നിശ്ചയിച്ചതനുസരിച്ച് നിങ്ങളെ വിശ്വാസത്തിലേക്ക് നയിച്ച ശുശ്രൂഷകർ മാത്രം. ഞാൻ നട്ടു, അപ്പോളോസ് നനച്ചു, എന്നാൽ ദൈവമാണ് വളർത്തിയത്. അതുകൊണ്ട് നട്ടവനോ നനയ്ക്കുന്നവനോ അല്ല, വളർത്തുന്നവനായ ദൈവത്തിനാണ് പ്രാധാന്യം. നടുന്നവനും നനയ്ക്കുന്നവനും തുല്യരാണ്. ജോലിക്കൂലി ഓരോരുത്തർക്കും ലഭിക്കും. ഞങ്ങൾ ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരാണ്, നിങ്ങളാകട്ടെ ദൈവത്തിൻ്റെ വയലും വീടും എന്ന് പറഞ്ഞുകൊണ്ട് ആ ഭാഗം അവസാനിക്കുന്നത്. ഇപ്പം എന്തുകൊണ്ടാണ് ജഡികരെന്ന് കൊരിന്തിലെ മനുഷ്യരെ പൗലോസ് അപ്പോസ്തലൻ ജഡികർ ആണ് എന്ന് അഭിസംബോധന ചെയ്യാൻ കാരണം വ്യക്തമായിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ കുറച്ച് പേര് പൗലോസിൻ്റെ ആൾക്കാരാണെന്നും കുറച്ച് പേര് അപ്പോളോസിൻ്റെ ആൾക്കാരാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് തർക്കിക്കുന്നു. ഇതാണ് പ്രശ്നം നമുക്ക്. എന്നിട്ട് ഇവിടെ ഈ ജഡികരാണെന്ന് ആദ്യം പറഞ്ഞിട്ട് വീണ്ടും പറയുന്നു, നിങ്ങളിപ്പോഴും ജഡിക മനുഷ്യർ തന്നെ, നിങ്ങളിപ്പോഴും ജഡിക മനുഷ്യർ തന്നെ എന്ന് ഉപയോഗിക്കുന്നിടത്ത് നമുക്ക് രണ്ട് വാക്കുകളാണ് പൗലോസ് അപ്പോസ്തലൻ ഉപയോഗിച്ചിരിക്കാനായിട്ട് കാണാനായിട്ട് സാധിക്കുക. ആദ്യം പൗലോസ് അപ്പോസ്തലൻ ഉപയോഗിക്കുന്നത് സർക്കിനോയി എന്ന് പറയപ്പെടുന്ന വാക്കാണ്. സർക്കിനോയി എന്ന് പറയപ്പെടുന്ന വാക്കിൻ്റെ അർത്ഥം നിങ്ങൾ ജഡിക മനുഷ്യരാണ്. സാക്സ് എന്ന് പറഞ്ഞാൽ ജഡം, ശരീരം എന്നൊക്കെയാണ് വാക്ക് ഗ്രീക്ക് ഭാഷയിൽ. സാക്കിനോയി എന്ന് പറയപ്പെടുന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നതിനർത്ഥം നിങ്ങൾ ജഡിക മനുഷ്യരാണ്, ജഡത്തിൽ നിന്ന് ഉണ്ടായവരാണ്. എന്നാൽ പിന്നീടത് പറഞ്ഞു വയ്ക്കുമ്പോൾ പൗലോസ്ലിയ ഉപയോഗിക്കുന്ന വാക്ക് സാർക്കിക്കോയി എന്ന വാക്കാണ്. അതിനർത്ഥം യു ആർ ഡോമിനേറ്റഡ് ബൈ ഫ്ലഷ്, നിങ്ങൾ ജഡത്താൽ ഭരിക്കപ്പെടുന്നവരാണ്. നിങ്ങൾ ജഡത്തിൽ നിന്നുള്ളവരാണ്, അത് സ്വാഭാവികം. പക്ഷേ അതിൽ നിന്നും ദൈവികതയിലേക്ക് വളരാനായിട്ട് ഒരു സാധ്യത അവിടെ നിൽക്കുന്നുണ്ട്. അത് നമ്മൾ പ്രയോജനപ്പെടുത്തുക. പക്ഷെ അത് പ്രയോജനപ്പെടുത്താതെ അതിന് അടിയറവ് പറഞ്ഞിട്ട് ജഡം നിങ്ങളെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് നിങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ജഡികരായ മനുഷ്യരാണ്, ഇപ്പോഴും നിങ്ങൾ ജഡികരാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈശോ ഈ പൗലോസ് അപ്പോസ്തലൻ ഇവരെ അഭിസംബോധന ചെയ്യുന്നത്. ജഡികരെന്ന് ആദ്യം പറയുന്നു, രണ്ടാമത് പറയുന്നു യു ആർ ഡോമിനേറ്റഡ് ബൈ ഫ്ലഷ്, നിങ്ങൾ ജഡത്താൽ ജഡത്തിൻ്റെ ആധിപത്യത്തിന് കീഴിലാണ്, ജഡത്താൽ ഭരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്.
എന്നിട്ട് പറയുന്നത് എന്താ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ തമ്മിൽ തല്ലിക്കൊണ്ടിരിക്കുക, ഞാൻ പൗലോസിൻ്റെ പക്ഷമാണ്, ഞാൻ അപ്പോളോസിൻ്റെ പക്ഷമാണ് എന്നൊക്കെ പറഞ്ഞ് തമ്മിൽ തല്ലിക്കൊണ്ടിരിക്കുക. ആരാണ് അപ്പോളോസ് എന്നൊക്കെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, അപ്പോളോസ് എന്ന് പറയപ്പെടുന്ന മനുഷ്യൻ ഒരു അക്വില പ്രശില എന്നൊക്കെ പറയപ്പെടുന്ന വ്യക്തികളിൽ നിന്നുമൊക്കെ ക്രിസ്തുവിനെക്കുറിച്ച് കേൾക്കുകയും അല്ലെങ്കിൽ ക്രിസ്തുവൻ അവരോടൊപ്പം ക്രിസ്തുവിനെ അറിയാൻ ശ്രമിക്കുകയും ക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രഘോഷിക്കുക ചെയ്ത ഒരു ജൂത ക്രൈസ്തവനാണ് അപ്പോളോസ് എന്ന് പറയപ്പെടുന്നത്. അലക്സാണ്ട്ര ഈജിപ്തിലെ പ്രധാന പട്ടണമായ അലക്സാണ്ട്രിയയുടെ പശ്ചാത്തലത്തിൽ ഒരു ഭാഗം ജൂത ക്രൈസ്തവർ വളർന്നു വന്നിരുന്നു. അപ്പോൾ അവർ പറയുന്നത് ഞങ്ങളാണ് ദ ഒറിജിനൽ ക്രിസ്ത്യൻസ്, യഹൂദ മതത്തിൽ നിന്ന് വന്ന ക്രിസ്ത്യാനികളായ ഞങ്ങളാണ് യഥാർത്ഥ ക്രിസ്ത്യാനി, ഞങ്ങൾക്ക് പാരമ്പര്യമുണ്ട്, ഞങ്ങൾ സെപ്തജിന്ത് എന്നൊക്കെ പറയപ്പെടുന്ന ബൈബിൾ പരിഭാഷയൊക്കെ അവരുടെ അഹങ്കാരം കൂട്ടിയെന്നാണ് യഥാർത്ഥത്തിൽ ചരിത്രം പറയുന്നത്. ഞങ്ങൾക്ക് അപ്പോൾ അതിൻ്റെ ആ ഒരു പക്ഷക്കാരൻ, ആ ഒരു കൂട്ടർ അവരുടെ വക്താവായിട്ടും അവരുടെ നേതാവായിട്ടും ഒക്കെ കണ്ട വ്യക്തിയാണ് അപ്പോളോസ്. പക്ഷെ അപ്പോളോസ് കുറ്റക്കാരനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോളോസ് യഥാർത്ഥത്തിൽ കുറ്റക്കാരനല്ല, അപ്പോളോസ് നല്ലൊരു മനുഷ്യനാണ്, പൗലോസിൻ്റെ ഒരു നല്ല സുഹൃത്തും നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കും, നല്ലൊരു വാഗ്മിയാണ്, വചനപ്രഘോഷകനാണ്, വചന ഉപാസകനാണ്. നമ്മളങ്ങനെ അങ്ങനെയൊക്കെയാണ് നമ്മൾ ബൈബിളിൽ അപ്പോളോസിനെ കുറിച്ച് പല ഭാഗങ്ങളിലായിട്ട് കാണുന്നത്. അപ്പോളോസിനെ കുറിച്ച് നമ്മൾ ഒരിടത്ത് കാണുന്നത് പ്രകാരമാണ്, 18-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് അപ്പോളോസ് ഒരു ജൂത ക്രൈസ്തവനാണ്. നമ്മൾ വീണ്ടും കാണുന്നുണ്ട് ക്രിസ്തു മാർഗത്തിലേക്ക് ഒരുപാട് വെളിപാട് കിട്ടിയ രീതിയിൽ നയിക്കപ്പെടുന്നൊരു വ്യക്തിയാണ് അപ്പോളോസ്. അപ്പോളോസിൻ്റെ പ്രവർത്തനം 18-25 ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോളോസ് ഒരു നല്ല സുവിശേഷ പ്രഘോഷകനാണ്. അപ്പോസ്തല പ്രവർത്തനം 18-24 നമുക്ക് കാണാൻ സാധിക്കും. അപ്പോളോസ് ദൈവവചനത്തിൻ്റെ ഒരു നല്ല ഉപാസകനാണ്, ദൈവവചനത്തെ ധ്യാനിക്കുന്നവരാണെന്നൊക്കെ പൗലോസിനിയ തന്നെ 1 കൊരിന്തോസ് 1-ാം അധ്യായത്തിൽ 22-ൽ 1 കൊരിന്തോസ് 1-ാം അധ്യായം 30-ാം വാക്യത്തിലൊക്കെ പറയുന്ന വാക്യങ്ങളുടെ പഠനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോളോസ് ഒരു വചന ഉപാസകനായിരുന്നു, വചനത്തെ സ്നേഹിക്കുന്നവനായിരുന്നു. എന്നിട്ട് അപ്പോളോസിനെ കുറിച്ച് പറയുന്നൊരു കാര്യം ഇതാണ്, അപ്പോളോസ് യഥാർത്ഥത്തിൽ ഇത് ആഗ്രഹിച്ചിരുന്നില്ല, ഈ വിഭാഗീയത ആഗ്രഹിച്ചിരുന്നില്ല. മനുഷ്യർ അപ്പോളോസിനെ പിടിച്ചിട്ട് നേതാവാക്കാൻ ശ്രമിച്ചു മാത്രം. ഈ കൊരിന്തോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം യഥാർത്ഥത്തിൽ തുടങ്ങുമ്പോൾ 1-ാമത്തെ അധ്യായത്തിൽ തന്നെ നമുക്ക് കാണാൻ, 1-ാമത്തെ അധ്യായം 12-ാം വാക്യം തന്നെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, ഞാൻ പൗലോസിൻ്റെതാണ്, ഞാൻ അപ്പോളോസിൻ്റെതാണ്, ഞാൻ കേപ്പായുടേതാണ്, ഞാൻ ക്രിസ്തുവിൻ്റെതാണ് എന്നിങ്ങനെ നിങ്ങൾ ഓരോരുത്തരും പറയുന്നത് എന്തിനാണ്? ഞാൻ ഉദ്ദേശിക്കുന്നു ക്രിസ്തു വിഭജിക്കപ്പെട്ടിരിക്കുന്നു, നിങ്ങൾക്ക് വേണ്ടി ക്രൂശിതനായത് പൗലോസാണോ എന്ന് പറഞ്ഞുകൊണ്ട് പൗലോസിനിയ ചോദ്യങ്ങൾ ചോദിക്കുക. പൗലോസിനിയയ്ക്ക് അറിയാം അപ്പോളോസ് പറഞ്ഞിട്ടൊന്നും അല്ല ഇവരിങ്ങനെ കൂട്ടുകൂടി ഇങ്ങനെ അപ്പോളോസിനെ പിടിച്ച് നേതാവാക്കിയിട്ട് ഞങ്ങൾ അപ്പോളോസ് മോക്ഷമാണെന്ന് പറയുന്നത്. പൗലോസ് പറഞ്ഞിട്ടല്ല കുറേ ആൾക്കാർ പൗലോസ് മോക്ഷമാണെന്ന് പറയുന്നത്, രണ്ടുപേരും നിരപരാധികളാണ്. പക്ഷെ കുറച്ച് ആളുകൾ ഇവരെ പിടിച്ചിങ്ങനെ നേതാവാക്കിയിട്ട് ഞങ്ങൾ അവരുടെ പക്ഷമാണ്, ഇവരിവരുടെ പക്ഷമാണെന്ന് പറഞ്ഞിട്ട് വേർതിരിവുകൾ കാണിക്കുകയാണ്. അപ്പോൾ കൃത്യമായിട്ടും പൗലോസ് അപ്പോസ്തലൻ ഇത് ഈ അപ്പോളോസ് യഥാർത്ഥത്തിൽ ഇതിൽ നിന്നും വ്യത്യസ്തനായി നിൽക്കുന്നു. എന്നിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുക പൗലോസ് അപ്പോസ്തലൻ 1 കൊരിന്തോസ് 4-ാം അധ്യായത്തിലെ 6-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, സഹോദരി ഇക്കാര്യങ്ങളിൽ എന്നെയും അപ്പോളോസിനെയും ഞാൻ ഉദാഹരണമാക്കിയത് നിങ്ങളെ പ്രതിയാണ്. എഴുതപ്പെട്ടിരിക്കുന്നവയെ അതിലംഘിക്കാതിരിക്കുവാൻ നിങ്ങൾ ഞങ്ങളിൽ നിന്നും പഠിക്കണം. ഓരോരുത്തരുടെയും ഭക്ഷണം പിടിച്ച് മറ്റുള്ളവർക്കെതിരായി ആരും അഹംഭാവം നടിക്കരുതെന്നും ഞാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒന്നാണ്. പിന്നെ തുടർന്ന് വരുന്ന വാക്യങ്ങൾ നമ്മൾ വായിക്കാൻ കാണാൻ സാധിക്കും ഞങ്ങൾ രണ്ടുപേരും ഒന്നാണ്, ഞങ്ങൾക്ക് രണ്ടുപേരും കിട്ടിയിരുന്ന കൃപകളൊക്കെ ഒന്നാണ്, അതുകൊണ്ട് ഞങ്ങളുടെ പേര് പറഞ്ഞ് നിങ്ങൾ തമ്മിത്തെല്ലാം നിൽക്കരുത് എന്ന് പറയുന്ന പൗലോസിനെ നമുക്ക് കാണാൻ സാധിക്കും. എന്നിട്ട് വളരെ സുന്ദരമായിട്ടാണ് പൗലോസിനെ അത് അവതരിപ്പിക്കുന്നത്, ഇങ്ങനെ അപ്പോളോസ് നനച്ചു, ഞാൻ നട്ടു, അപ്പോളോസ് നനച്ചു, പക്ഷെ വളർത്തിയത് കർത്താവാണ്. ഞാൻ നട്ടെന്ന് വെച്ച് ഈ സഭ വളരാൻ പോകുന്നില്ല, വെള്ളം ഒഴിക്കാൻ ഒരാൾ വേണം, അതിന് കർത്താവ് അപ്പോളോസിനെ നിയോഗിച്ചു. അപ്പോളോസ് ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ടിരുന്നിട്ട് കാര്യമൊന്നും ഇല്ല, ഇത് നടാൻ ആരെങ്കിലും വേണം, അതുകൊണ്ട് ദൈവം പൗലോസ് എന്ന് എന്നെ നിയോഗിച്ചു. അപ്പോൾ പൗലോസ് നട്ടു, അപ്പോളോസ് നനച്ചു എന്ന് പറഞ്ഞത് വളരാനും പോകുന്നില്ല, ഇത് വളരണം എന്നുണ്ടെങ്കിൽ അതിന് ദൈവം തിരുമനസ്സാവണം, അതുകൊണ്ട് മാത്രമേ ഇത് വളരത്തുള്ളൂ. വളർച്ച അത് പുറമേ നിന്ന് മനുഷ്യനുണ്ടാക്കാൻ പറ്റുന്നൊരു കാര്യമല്ല, ദൈവരാജ്യത്തിൻ്റെ സഭയുടെ വളർച്ച ദൈവം മനസ്സാകുന്നതുകൊണ്ട് സംഭവിക്കുന്നതാണ്. അതുകൊണ്ട് ആരും ആരുടെയും പക്ഷക്കാരല്ല, ഓരോരുത്തർക്കും ഓരോ നിയോഗം ഉണ്ടെന്ന് മാത്രം. ചിലർക്ക് നടാനുള്ള നിയോഗമാണ്, ചിലർക്ക് വെള്ളം ഒഴിക്കാനുള്ള നിയോഗമാണ്, ചിലർക്ക് കിളയ്ക്കാനുള്ള നിയോഗമാണ്. അത് ചെയ്ത് മുമ്പോട്ട് പോവുക, അല്ലാതെ നട്ടവരെ നോക്കിയിട്ട് വെള്ളമൊഴിക്കുന്നതിൻ്റെ പേരുമായിട്ട് ഞങ്ങൾ വെള്ളമൊഴിച്ചുകൊണ്ടാണ് ഈ സഭ വളർന്നത്, നീ നട്ടേച്ച് പോയത് ഇങ്ങനെ ഉണങ്ങി നിൽക്കുകയല്ലേ, ഇനി വെള്ളമൊഴിക്കാൻ വന്നിരിക്കുന്നത് ഞങ്ങളാണ്, ഞങ്ങൾ വെള്ളമൊഴിച്ചാലേ ഇത് വളരത്തുള്ളൂ എന്ന് അഹങ്കരിക്കേണ്ട ആവശ്യമില്ല. നട്ടവർ
നട്ടു എന്ന് പറയുന്നതിൻ്റെ ഒരു ദൈവ അനുഗ്രഹം, ദൈവകൃപയാൽ നിയോഗിക്കപ്പെട്ടൊരു ദൗത്യമുണ്ടായിരുന്നു. അതിനവൻ നിയോഗിക്കപ്പെട്ടു. ഇനി ഇത് വളരണമെങ്കിൽ പിന്നെ വരുന്ന അപ്പോളോസ് അത് വെള്ളമൊഴിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ അല്ലാതെ നട്ടവനെ വെള്ളമൊഴിക്കുന്നവൻ കുറ്റം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ വെള്ളമൊഴിക്കുന്നവനെ നട്ടവും കുറ്റം പറഞ്ഞിട്ടോ ഒരു കാര്യവുമില്ല. നമ്മുടെ തിരുസഭയിൽ എങ്ങനെയാണ് നമുക്ക് കാണാൻ സാധിക്കുക? സഭ എന്താ? സഭ ഇങ്ങനെ വേർതിരിവുകൾ, നമ്മളിങ്ങനെ എപ്പോഴും ക്രൈസ്തവർക്ക് അപമാനം എന്നൊക്കെ രീതിയിൽ നമ്മൾ പറയാറുള്ളൊരു കാര്യമുണ്ട്. പത്രവാർത്തയിൽ അല്ലെങ്കിൽ ന്യൂസിൽ കാണുന്നൊരു കാര്യമാണ് ഇതാ ഇങ്ങനെ ബാബ കക്ഷി, മെത്രാം കക്ഷി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല ഗ്രൂപ്പുകൾ, സുറിയാനികൾ, ലത്തീങ്കാർ, മലങ്കരക്കാരെന്ന് പറഞ്ഞുകൊണ്ട് വേറെ കുറേ ഗ്രൂപ്പുകൾ. ഇനി സുറിയാനികൾക്കുള്ളിൽ കൂടിയ പക്ഷം കുറഞ്ഞ പക്ഷം എന്ന് പറഞ്ഞ് വേറെ കുറേ ഗ്രൂപ്പുകൾ. ലത്തീങ്കാർക്കിടയിൽ അങ്ങേ അറ്റത്തെ ആൾക്കാർ, ഇങ്ങേ അറ്റത്തെ ആൾക്കാർ എന്ന് പറഞ്ഞാൽ കേരളക്കരയെ രണ്ടായിട്ട് തിരിച്ചിട്ട് വേറെ കുറേ ആൾക്കാർ. ഇനി ലത്തീൻകാരുടെ കേരളക്കരയെ രണ്ടായിരം അവരവരുടെ രൂപതയ്ക്കകത്തേക്ക് വന്നു കഴിഞ്ഞാൽ മലയോരം, തീരദേശം, കുന്ന്, മലയും കായലോരം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ കുറേ ആളുകൾ ഇങ്ങനെ കീറി മുറിച്ചുകൊണ്ടിരിക്കുന്ന, സഭയെ കീറി മുറിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. എന്തിനു വേണ്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തലപ്പത്തിരിക്കുന്ന കുറച്ച് ആളുകളുടെയൊക്കെ അഹങ്കാരത്തിൻ്റെ പേരിലും ആർത്തിയുടെ പേരിലും ഇതൊക്കെ വെട്ടിപ്പിടിക്കാൻ വേണ്ടി ആരെയൊക്കെ കരുവാക്കിയിട്ട് ചില ലേബലുകൾ ഇങ്ങനെ ഒട്ടിച്ചു വെച്ചിട്ട് ഇതിൻ്റെ പേരിൽ യുദ്ധം ചെയ്തുകൊള്ളാനായിട്ട് കുറേ അണികളെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുന്ന ഗ്രൂപ്പുകളെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷക്കാർ, കുറേ പക്ഷങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഏഷ്യാനെറ്റിൻ്റെ പരസ്യം നമുക്ക് സുപരിചിതമാണ്. ഞങ്ങളൊരു പക്ഷത്താണ്, ജനപക്ഷത്ത് എന്ന് പറയുന്നൊരു പരസ്യമുണ്ട്. ഞാനിങ്ങനെ പറയുന്നത്, ഓരോ ക്രിസ്ത്യാനിയും പറയുന്നത് ഇങ്ങനെയാണ്, ഞാനും ഒരു പക്ഷത്താണ്, ക്രിസ്തു പക്ഷത്ത് അല്ലെങ്കിൽ ദൈവപക്ഷത്ത് എന്ന് പറയാനായിട്ട് സാധിക്കണം. അല്ലാതെ ഇന്നാളെ കണ്ടിട്ടല്ല ഞാൻ ക്രിസ്ത്യാനിയായത്, ഇന്നാളെ കണ്ടിട്ടല്ല ഞാൻ പുരോഹിതനായതോ, ഇന്നാളെ കണ്ടിട്ടല്ല ഞാൻ ഒരു ആത്മായ ശുശ്രൂഷകനായി തിരുസഭയിൽ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നതോ. അയാളെ തിരുത്തിയേച്ചും ഈ സഭ നന്നാക്കാമെന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങിത്തിരിക്കേണ്ട ആവശ്യവുമില്ല. ഞാൻ സ്വയം തിരുത്തുക, എന്നെ തന്നെ നന്നാക്കുക, സഭ നന്നായി മാറും. എന്നിട്ട് കർത്താവിന് വേണ്ടി വേല ചെയ്യുക. നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം എന്താണെന്ന് നീ തിരിച്ചറിയുക. നടാനാണോ, നനയ്ക്കാനാണോ, കിളയ്ക്കാനാണോ, അതോ ഇതുമല്ലെങ്കിൽ കുറേ ചാണകം കൊണ്ടിടാനാണോ, ഇങ്ങനെ വളവിട്ട് വളർത്താനാണോ, എന്താ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്? അത് മാത്രം മനസ്സിൽ എന്താ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത്, എന്താ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞിട്ട് അത് ചെയ്ത് മുന്നോട്ട് പോവുക. അല്ലാതെ ഈ നട്ടവൻ വെള്ളമൊഴിക്കുന്നവനെയും വെള്ളമൊഴിക്കുന്ന നട്ടവനെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ള വളരെ സുന്ദരമായൊരു കാര്യമാണ് നമുക്ക് ഇന്ന് വായിച്ചെടുക്കാനായിട്ട് സാധിക്കുക. തിരുസഭ ഇന്ന് യഥാർത്ഥത്തിൽ പുറത്തു നിന്നുള്ള മതപീഡനത്തിൻ്റെയോ അക്രമത്തിൻ്റെയോ പേരിലല്ല ഏറ്റവും അധികം കീറി മുറിക്കപ്പെടുന്നത്. ക്രിസ്തു ഏറ്റവും കൂടുതൽ വേദന അനുഭവിക്കുന്നത് പുറത്തുനിന്നുള്ള മതപീഡനത്തിൻ്റെ പേരിലല്ല, വിശ്വാസത്തിന് വിരുദ്ധമായ പ്രവർത്തനങ്ങളുടെ പേരിലല്ല, ക്രിസ്തീയ സഭയ്ക്ക് ഉള്ളിൽ നടക്കുന്ന പ്രശ്നങ്ങളുടെ പേരിലാണ്, തമ്മിൽ തല്ലുകളുടെ പേരിലാണ്, പക്ഷം ചേരികളുടെയും ചേരിതിരിവുകളുടെയും പേരിലാണ്, തമ്മിലടികളുടെ പേരിലാണ്. ഇതാണ് നമ്മൾ തിരുത്തേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ക്രിസ്തുപക്ഷം നിൽക്കുവാനും ഏതെങ്കിലും വ്യക്തിപക്ഷങ്ങളിലേക്ക് മാറാതിരിക്കുവാനുമുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെയാണെങ്കിൽ വ്യക്തിപക്ഷങ്ങളിലേക്ക് മാറിപ്പോകുന്ന സഭ എപ്പോഴും കേന്ദ്രീകൃതമാകുന്നത് എന്ത് ദൗത്യം ചെയ്താലും അയാൾക്ക് എന്തെങ്കിലും പണി കൊടുക്കാവോ അല്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും തിന്മ ചെയ്യാവോ എന്നുള്ള ലക്ഷ്യം മാത്രമേ വരികയുള്ളൂ. മറിച്ച് എൻ്റെ ഈ മിനിസ്ട്രി കൊണ്ട്, എൻ്റെ ഈ ദൗത്യം കൊണ്ട് ക്രിസ്തു ഇത്ര കണ്ട് പ്രഘോഷിക്കപ്പെടുന്നുണ്ട്, ജനം എത്ര എത്രയധികം അതിൽ നിന്ന് പ്രയോജനം ഉൾക്കൊള്ളുന്നുണ്ട് എന്ന് പറയപ്പെടുന്ന ദൗത്യം ഫുൾ സ്റ്റോപ്പ് ഇട്ട് നിർത്തപ്പെടുകയാണ്. അതിനെ വിപുലീകരിച്ചെടുക്കുവാനായിട്ട്, അതിനെ ശുദ്ധീകരിച്ചെടുക്കുവാനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഈ വാക്യം നമ്മുടെ ഹൃദയത്തിൽ കുറിച്ച് വയ്ക്കാം. 1 കൊരിന്ത്യോസ് 3:6 അവിടിങ്ങനെ കുറിച്ച് വയ്ക്കാം. ഞാൻ നട്ടു, അപ്പോളോസ് നനച്ചു, എന്നാൽ ദൈവമാണ് വളർത്തുന്നതെന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ നമ്മൾ അഹങ്കരിക്കാതിരിക്കും, നമ്മൾ ആർത്തിയില്ലാത്തവരായി മാറും. അങ്ങനെയുള്ള ജീവിക്കാനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. തിരുസഭയ ആഗമാനവും നമ്മുടെ റീത്തുകളെയും രൂപതയ്ക്കകത്തുള്ള തമ്മിൽ തെല്ലുകളെയും അൽമായ പ്രാർത്ഥന സംഘടനകൾ തമ്മിലുള്ള സംഘടനകൾക്കകത്തുള്ള ചേരിതിരിവുകളെയും അൽമായ സംഘടനകൾക്കകത്ത് ചേരിതിരിവുകളുണ്ട് ഒരുപാട്, അങ്ങനെയുള്ള ചേരിതിരിവുകളെയും സമർപ്പിതർക്കിടയിലുള്ള ചേരിതിരിവുകളെയും ഒക്കെ കർത്താവ് തൊട്ട് സുഖപ്പെടുത്തുന്നതിന് വേണ്ടിയും ജഡികരായി മാറാതെ ആത്മാവിനുള്ളവരായി മാറുന്നതിനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ വാക്ക് നമ്മൾ സാക്കിക്കോയി, ജഡത്താൽ ഭരിക്കപ്പെടുന്നവരായി മാറാതെ ദൈവത്താൽ ഭരിക്കപ്പെടുന്നവരായി മാറാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.